പറഞ്ഞോ? ഭയങ്കര മഴയെന്ന് പറഞ്ഞു. ഹായ്, ഞാൻ സുജിത്ത്. വെൽക്കം ടു എസ് ടി എസ് ജേണി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ട്രിവാൻഡ്രം ഭയങ്കര മഴയാണ്, പെരും മഴയാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് മഴ വിശേഷങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളമുണ്ട്. ഇന്ന് വരെ എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഇത്രയും വെള്ളം കുളത്തിൽ വന്നിട്ടില്ല. ആ കുളത്തിൽ അത്യാവശ്യം നല്ല വെള്ളം മുങ്ങി. ഇപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാം. അതുപോലെ ഇവിടെ അടുത്ത് മഴ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോ കാണാം. വരും. ഇതാണ് എൻ്റെ വീടിനടുത്തുള്ള ഞാൻ പറഞ്ഞ കുളം. ഫുള്ള് വെള്ളം നിറഞ്ഞു. ഇത് ആൾക്കാർക്ക് നടക്കാനൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട കുളമാണ്. വർഷങ്ങളായിട്ട് നല്ല രീതിക്ക് പണി ചെയ്തിട്ടാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വരെ ഇത്രയ്ക്കും വെള്ളം കയറിയിട്ടില്ല. ഈ കൈവരിയാണ് വെള്ളത്തിൻ്റെ അടി കാണുന്നത്. ഈ കുളത്തിൻ്റെ നാല് ചുറ്റും കൈവരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. ഇതിപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗം മാത്രമേ പുറത്ത് കാണാൻ പറ്റൂ, ചെടികളൊക്കെ നട്ടിരിക്കുന്ന ഭാഗം മാത്രം. ഇപ്പോൾ വെള്ളത്തിൽ നമുക്ക് കാണാൻ കഴിയുക ആ കൈവരി. നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് താഴോട്ടുണ്ട്. അത് തന്നെയാണ് കൈവരിയൊക്കെ ഉള്ള നടക്കുന്ന ഏരിയ. നടക്കുന്ന ഏരിയയൊക്കെ ഫുള്ള് വെള്ളത്തിലാണ്. നാല് ചുറ്റും കൈവരി ഉള്ളതാണ്. ഒരു ആ കൈവരി നമുക്ക് റെയിൽ പോലെ കാണാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ കൈവരിയൊക്കെ കാണാൻ കഴിയും. ഇത്രയും ഈ കൈവരിയുടെ ഇപ്പുറത്ത് വെള്ളം കെട്ടി ഈ കരയായിട്ട് കാണുന്ന സ്ഥലം, ആ ഒരു ഏരിയ മൊത്തം നടക്കാനുള്ള ഏരിയയാണ്, സ്റ്റെപ്പൊക്കെയാണ്. അതെല്ലാം ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. ഇനി ഇന്നും കൂടെ ഇന്ന് രാത്രിയും കൂടെ മഴ നല്ല കടുക്കുകയാണെങ്കിൽ ഈ വെള്ളം ഈ റോഡിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. മഴ ഇപ്പോഴും നല്ല നിർത്താതെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും വെള്ളം പൊങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ തന്നെ വെള്ളം നിറഞ്ഞു. ഇത് നമ്മളെ കുളത്തിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്, കുളത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടുള്ള സ്ഥലം. അപ്പം അവർ രണ്ട് വീടാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ആ രണ്ട് വീടിലോട്ട് പോകാനുള്ള വഴി ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ്. ഇപ്പം വീടിനകത്തോട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. റോഡ് മൊത്തം വെള്ളം കയറിയുകൊണ്ട് അങ്ങോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. നമ്മൾ ടെറസിൽ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ തുടങ്ങിയ കൃഷിയാണ്.
കുറച്ചേ ഉള്ളൂ. നല്ല കിടില മഴയാണ് പെരുമഴ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഈ പെരുമഴ ഇതൊക്കെ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.